Welcome back to Rugma Kitchen. Now, we have a recipe for a cake. We have a mango cake. അപ്പോൾ ഈ മാംഗോ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്തൊക്കെയാണ് ഇനി വേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ രുക്മ കിച്ചൻ ദിവസം കണ്ടുകൊണ്ടിരിക്കുക നല്ല നല്ല റെസിപ്പീസ് ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കും അപ്പം ബീട്രോ ഓവനോ അല്ലെങ്കിൽ നമുക്ക് മുട്ടയോ ഒന്നും ഇല്ലാതെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല കേക്കിൻ്റെ റെസിപ്പിയാണ് ഇത് അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കാണാം നമ്മുടെ നല്ല രുചികരമായിട്ടുള്ള ആ മാംഗോ കേക്കിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന ഒരു മാങ്ങയാണ് ഇത് അധികം നാരൊന്നും ഇല്ലാത്ത നല്ല മൂത്ത് പഴുത്ത നല്ല മാങ്ങയാണ് അപ്പോൾ നമുക്ക് അത് തൊലിയൊക്കെ മാറ്റി ചെറുതായിട്ടൊന്ന് മുറിച്ച് ഒരു കപ്പ് മാങ്ങയോളം നമുക്ക് എടുത്തു വയ്ക്കാം നമ്മൾ മാങ്ങ നന്നായിട്ട് തൊലിയൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പൊളിയെടുക്കണം മെയിനായിട്ട് നമ്മളൊരു കത്തി ഉപയോഗിച്ച് നന്നായിട്ട് ഇങ്ങനെ പൊളി മാറ്റാം അധികം നാരൊന്നും ഇല്ലാത്ത നല്ല പഴുത്ത മാങ്ങയായിരിക്കും നമുക്ക് മാംഗോ കേക്കിന് നല്ലത് നമുക്ക് ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഈ ഒരു കപ്പിന് ഒരു കപ്പാണ് മാങ്ങ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു അര കപ്പ് പഞ്ചസാര പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു കാൽ കപ്പോളം പാലാണ് അത് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള പാല് അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല കളറൊക്കെയാണ് ഇതിന് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ പാലെടുത്ത് സെയിം അളവിൽ തന്നെ നമുക്ക് കുറച്ച് ഓയിലും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ കപ്പോളം മതി മണമൊന്നും ഇല്ലാത്തൊരു റിഫൈൻഡ് ഓയിൽ എന്തെങ്കിലും ചേർത്താൽ മതി ഇപ്പം ഞാൻ ഇതും കൂടെ ഒഴിച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം ഓയിലും കൂടെ ചേർത്ത ശേഷം നന്നായി ബ്ലെൻഡ് ചെയ്തു ഇനി നമുക്കിത് ഇതിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് മൈദ എടുക്കാം അത് ഒരു ഒന്നേകാൽ കപ്പോളം മൈദയാണ് എടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് നമ്മൾ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത് ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത് ഇനി അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി നമുക്ക് ചേർക്കാം ബേക്കിംഗ് സോഡ ഒരു അര ടീസ്പൂണാണ് ചേർക്കുന്നത് നമുക്ക് അതിൻ്റെ അളവ് കറക്റ്റായിട്ട് വരുവാണെങ്കിൽ നമ്മൾ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും അപ്പോൾ ഏകദേശം ഒരു അര ബേക്കിംഗ് സോഡ നമ്മൾ അര ടീസ്പൂൺ എടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഒരു മൂന്ന് തവണയാണ് നമ്മളിത് അരിച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാനൊരു മൂന്ന് തവണ ഇതുപോലെ എൻ്റെ കട്ടയൊക്കെ ഒന്ന് മാറ്റി എടുക്കാം ഇനി നമുക്ക് കേക്ക് ടിൻ തയ്യാറാക്കാം എന്തായാലും 15 മിനിറ്റ് നേരം നമ്മുടെ ബാറ്റർ റെഡിയായി വരുന്ന സമയത്ത് നമുക്കൊന്ന് ടിൻ കേക്ക് ടിൻ ഗ്രീസ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് നെയ്യ് ബട്ടർ എടുത്തിട്ടുണ്ട് നെയ്യ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് പാത്രത്തിലൊന്ന് തടവി കൊടുക്കാം നമുക്ക് ഒന്ന് രണ്ട് രീതിയിൽ നമുക്ക് ഗ്രേസ് ചെയ്തെടുക്കാൻ പറ്റും കേക്ക് ഇട്ടിന് അപ്പോൾ എന്തായാലും ഞാൻ ഈ രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് ഈ പാത്രത്തിലൊന്ന് ഒന്ന് പുരട്ടി കൊടുക്കണം നമ്മൾ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ പാത്രം നന്നായിട്ട് ഗ്രേസ് ചെയ്ത് ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് മൈദാമാവ് അതിൻ്റെ പുറത്തിങ്ങനെ തൂകിക്കൊടുക്കാം അപ്പോൾ കേക്കൊന്നും കരിയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നന്നായിട്ട് നമുക്കിത് തട്ടിക്കൊടുക്കാം അപ്പോൾ എക്സസ് ഉള്ള പൊടി നമ്മളെടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം എന്തായാലും നമുക്ക് നെയ്യുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം എന്തായാലും എക്സസ് ആയിട്ടുള്ള പൊടിയൊക്കെ നമ്മൾ മാറ്റി ഇനി നമുക്ക് ഒരു ബട്ടർ പേപ്പർ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കിതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ കറക്റ്റ് അളവിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുത്താൽ മാത്രം മതി നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്ന ഒരു കുക്കറാണ് അതായത് ഞാനിപ്പം ഓവനൊന്നും ഇല്ലാതെയാണല്ലോ തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് പകരമായിട്ട് കുക്കറാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ കുക്കർ ഒരു 10 മിനിറ്റ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യണം ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റാൻഡും വെച്ചിട്ടുണ്ട് നമുക്ക് പാത്രം വയ്ക്കാനായിട്ട് കേക്ക് ടിൻ വയ്ക്കാനായിട്ട്
ഒരു 10 മിനിറ്റ് ഇതൊന്ന് നമുക്ക് പ്രീഹീറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ്. കുറേശ്ശെ എടുത്താണ് നമ്മൾ മാവ് ചേർക്കാൻ പോകുന്നത്. നമ്മൾ മൈദ എടുത്തിരുന്ന് ഫോൾഡ് ചെയ്താണ് എടുക്കേണ്ടത്. അധികം ബീറ്റർ വെച്ചൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം മാങ്ങ നമ്മൾ ഓൾറെഡി നന്നായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ബാക്കിയെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ എടുത്ത് നമുക്ക് ഫോൾഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ അധികം നമ്മളിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബീറ്ററൊന്നും വേണ്ട, നമ്മുടെ ഈ നല്ല രുചികരമായിട്ടുള്ള ഒരു മാംഗോ കേക്കിന് നമുക്ക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. മിക്സിയെ തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ എന്തായാലും നമുക്കിത് നന്നായിട്ടെല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബീറ്ററില്ലാതെ തന്നെ ഫോൾഡ് ചെയ്ത് കേക്കിൻ്റെ കൂട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അതായത് ഞാനിപ്പം ഓവനൊന്നും ഇല്ലാതെയാണല്ലോ തയ്യാറാക്കുന്നത്, അപ്പോൾ അതിന് പകരമായിട്ട് കുക്കറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുക്കർ ഒരു 10 മിനിറ്റ് നമ്മൾ പ്രീഹീറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിലൊരു സ്റ്റാൻഡും വെച്ചിട്ടുണ്ട് നമുക്ക് പാത്രം വെക്കാനായിട്ട്, കേക്ക് ടിൻ വെക്കാനായിട്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇതൊന്ന് നമുക്ക് പ്രീഹീറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ളൊരു മാംഗോ കേക്കാണ്. വീട്ടിലൊക്കെ നമുക്ക് ബീറ്ററും ഓവനും ഒന്നുമില്ല, നമുക്ക് കുട്ടികൾക്ക് വരെ തയ്യാറാക്കാൻ പറ്റിയൊരു നല്ലൊരു കേക്ക് റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾ രുഗ്മ കിച്ചൺ ദിവസവും കണ്ടുകൊണ്ടിരിക്കുക. നല്ല നല്ല റെസിപ്പീസ് സിമ്പിളായിട്ടുള്ളതൊക്കെ നമുക്ക് രുഗ്മ കിച്ചണിലൂടെ കാണാൻ പറ്റും. എന്തായാലും ഇത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കുക്കറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് നമുക്ക് നമ്മുടെ കേക്ക് ടിന്നിലോട്ട് ബാറ്റർ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ച് നമുക്ക് ബേക്ക് ചെയ്യാം. അപ്പം നമ്മുടെ മാംഗോ കേക്കിൻ്റെ കൂട്ട് ഞാൻ ഈ ഒരു കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ടാപ്പ് ചെയ്യണം, അതിനകത്തൊട്ട് എയർ ബബിൾസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആകത്തില്ല. നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം നമ്മുടെ കുക്കറിലോട്ട്. അപ്പം നമ്മുടെ പ്രഷർ കുക്കർ ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. അതിനകത്തൊരു റിങ്ങും കൂടെ വെച്ച് നമ്മൾ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇട്ടിന് കൈയൊന്നും പൊള്ളാതെ പതുക്കെ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ വെച്ചിട്ടുണ്ട്. ഇനിയൊരു 45 മിനിറ്റ് എങ്കിലും കുറഞ്ഞത് ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ കുക്കറൊന്ന് അടച്ച് റെഡിയാക്കട്ടെ. അപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് ചെറുതായിട്ട് ഓപ്പൺ ചെയ്തു, കാരണം നമ്മൾ ക്യാഷ് നോട്ടൊന്നും ഇട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ചാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് താന്നു പോകും. നമ്മൾ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ആണെങ്കിലും അത് ഏറ്റവും മുകളിലല്ലല്ലോ, താഴെയൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ കേക്കിനൊരു ഡെക്കറേഷൻ പോലെ നമ്മൾ ഇങ്ങനെ വെക്കാറുണ്ടല്ലോ. അപ്പോൾ ക്യാഷ് നോട്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഇടുകയാണ്. 10 മിനിറ്റ് ആയിട്ടുള്ളൂ കേക്കിൻ്റെ വേവാകുന്നേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് അടയ്ക്കണം, അതല്ലെങ്കിൽ അതിൻ്റെ നമുക്കതിൻ്റെ വേവിൻ്റെ ഒരു വ്യത്യാസം വരുന്നതുകൊണ്ടാണ്. എന്തായാലും ഞാൻ ക്യാഷ് നട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു 45 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കുക്കർ നമുക്ക് പതുക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാംഗോ കേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ എന്താ പറയുന്ന കേക്ക് നമുക്ക് പതുക്കെ കേക്ക് ഇട്ട് ഇന്നിങ്ങനെ എടുക്കാം. ചൂടൊക്കെ ആറിയിരിക്കുകയാണ്. നമുക്ക് പതുക്കെ കേക്ക് ഇട്ട് ഇന്നിവിടെ മാറ്റിവെക്കാം. നമുക്ക് കേക്കൊന്ന് തിരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് പതുക്കെ ഇതിനകത്തോട്ടൊന്ന് കൊട്ടിയെടുക്കാം. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന കേക്കാണ്, അപ്പം നമുക്ക് ഇച്ചിരി എന്തെങ്കിലും ഒരു മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കിതിൻ്റെ ഒക്കെ ഒന്ന് പൊളിച്ച് മാറ്റാം. കണ്ടോ, നമുക്ക് മാങ്ങ കൊണ്ട് ഇതുപോലെ നല്ലൊരു കേക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. ഒക്കെ നല്ലൊരു മാംഗോ കേക്ക്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നല്ലപോലെ ആറി, ഞാനത് പാത്രത്തിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു കളർഫുള്ളായിട്ടുള്ളൊരു നല്ലൊരു മാംഗോ കേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഒരു 45-50 മിനിറ്റ് വരെ നമ്മൾ ആ കുക്കറിൽ വെച്ച് ബേക്ക് ചെയ്തു. അതിനുശേഷം നന്നായിട്ട് തണുത്ത ശേഷമാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തു. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത്
നല്ല സ്പോഞ്ച് പോലെയും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു കേക്ക് തയ്യാറാക്കി നോക്കുക. ഓവനും ബീറ്ററും മുട്ടയും ഒന്നും ഇല്ലാത്ത നല്ലൊരു കേക്കാണ് ഈ മാംഗോ കേക്ക്. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ എല്ലായിടത്തും ഈ മാമ്പഴം ഇപ്പം സുലഭമായിട്ട് കിട്ടാനുണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ മാങ്ങോണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. രുഗ്മ കിച്ചൺ ദിവസവും കണ്ടുകൊണ്ടിരിക്കുക, നല്ല നല്ല റെസിപ്പീസ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മായ.